So hey, what's up guys? Welcome to Action Dude. Guys, ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ കാണാൻ പോവാണ് ഗൈസ്. എന്താന്ന് വെച്ചാ ഏതാന്ന് വെച്ചാ പ്രൈമല്ലു ഗൈസ്. ആ സിനിമ നമ്മൾ തിയേറ്ററിലല്ല പോയി കാണുന്നത്, നമ്മുടെ വീട്ടിലത്തെ ഒരു കൊച്ചു ഹോം തിയേറ്റർ ഉണ്ട്, അതിൽ ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ചിലവരൊക്കെ ചോദിച്ചായിരുന്നു ബ്രോ ഹോം തിയേറ്റർ വീഡിയോ ഇടാത്ത എന്തോന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടം തൊട്ട് അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ ഗൈസ് നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് അടിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നല്ലൊരു കിടലം വീഡിയോ ആണ് ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇവിടെ തൊട്ട് അവസാനം വരെ കണ്ടോട്ട് ഇരിക്കൂ ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മൾ വണ്ടി എടുക്കുകയാണ്, നമ്മൾ നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് പോവാണ്. ഓക്കെ നീ ഇവിടെ എന്ത്? ഞാൻ ചുമ്മാ ഇരിക്കാ, അങ്ങോട്ട് പോവാ. ഞാൻ ഒരു പടത്തിന്. ഞാനുണ്ട്. നീ വരുവോ? അപ്പൊ നിനക്ക് വല്ല തിരക്കുമല്ലോ? വണ്ടി എനിക്കൊന്നും ഇല്ല, എന്നാ വാ നമുക്ക് പടത്തിന് ഇന്ന് പൊളിക്കടാ. ഏതാ കാണാൻ പോകുന്നത്? തിയേറ്റർ ഇതാ? ഇത് തിയേറ്ററും കണ്ടിട്ട് തോന്നില്ലല്ലേ, വീടല്ലേ? ആ ഇന്ന് ഇവിടെ വിളിച്ചോണ്ട് വന്നേ. അതാ അത് ഒരാള് പറഞ്ഞേ ഇവിടെ അടുത്തൊരു നല്ലൊരു തിയേറ്റർ ഉണ്ടെന്ന്, അത് ഇതാണെന്നാ പറഞ്ഞേ. ഇതാണോ? ഇത് വീട് പോലെയാണല്ലോ ഇരിക്കുന്നത്. ആ ബോർഡ് നോക്കടാ, ശരിയ ഡോൾബി എന്നൊക്കെ കേട്ടു. എടാ നീ അങ്ങോട്ട് നിൽക്കി, ഞാൻ പോയി വണ്ടി ഒതുക്കിട്ട് വരാം കേട്ടോ. ഇതിവിടെ ഇരിക്കുന്ന അത് കയറില്ലേ അവിടെ ബോക്സ് ഓഫീസ് കൊടുത്തോ. ഞാനാ? ഞാൻ എന്റെ പൈസ ഇല്ല. ഞാനല്ലേ വിളിച്ചോണ്ട് വന്നേ. ഓ ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ ഇവിടെ. അതാടാ വാ ടിക്കറ്റ് എടുക്ക. ചേട്ടാ ടിക്കറ്റ് ടിക്കറ്റ്. എന്തോളാ കളവന്മാരൊക്കെ ഇവിടെ? കൊള്ളാവുന്ന തിയേറ്ററിലല്ല നല്ലതായിട്ട് ഓടുന്നുണ്ടോല്ല നോക്കിയത്. ആ മോൻ എന്തുവാ കാര്യം പറ പടം എന്തൊക്കെയാ ഉള്ളേ? ആ മോൻ എന്തുവാ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നേ? ഏത് പടമാണോ? ആ ആവേശം ഉണ്ട്, ആവേശം. ആവേശോ? ഇപ്പൊ ഇറങ്ങി ഫഹദ് ഫാസിലിന്റെ പടം. ഫഹദ് ഫാസിലിന്റെ ഇല്ലടാ മോനെ. ഇല്ലേ? വർഷങ്ങൾക്ക് ശേഷമുണ്ടോ? വർഷങ്ങൾക്ക് ശേഷമോ? വർഷങ്ങൾക്ക് ശേഷമല്ല, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സ്വന്തമായിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ഗവൺമെന്റ് അടിച്ചു പൊളിക്കാൻ പറഞ്ഞു. തിയേറ്റർ ഫുൾ അടിച്ചു പൊളിച്ചിട്ട് എനിക്ക് പിന്നെ പൈസയില്ല. എന്നിട്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ സ്വന്തമായ വീട് ഞാൻ ഹോം തിയേറ്റർ ആക്കുന്നത്. മോനെ മനസ്സിലായോ? ഞാൻ പടമാണോ ചോദിച്ചത്? വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു പടം ഇവിടെ ഉണ്ടോ മോനെ? പടമാണ് മോൻ ചോദിച്ചത്? ആ പടം ഇവിടെ ഇല്ല മോനെ. ഗണേശനെ ഇവിടുത്തെ പ്രൊജക്ട് ഓപ്പറേറ്റർ പരിചയപ്പെടുന്ന. ജയഗണേശന്റെ പടം ഉണ്ടോന്നാണോ ചോദിച്ചേ? അതുണ്ടോ ഇവിടെ? ഓ മോ പടമാണോ ചോദിച്ചേ? ജയഗണേശ് എന്ന് പറയുന്ന ഒരു പടം ഇവിടെ ഓടുന്നില്ല മോനെ. അതുമില്ലേ തിയേറ്ററാ? ആ എനിക്കറിയില്ല. 3D കണ്ടല്ലോ. 3D കാണാം. ആ 3D കാണാം. ആ ചേട്ടാ ഗോഡ്സില കിങ് കോങ് ഉണ്ടോ? ഗോഡ്സിലയോ? അതൊന്നും ഇവിടെ ഇല്ല മോനെ. അതുമില്ലേ. പിന്നെ ഇവിടെ ഏത് പടം ഇവിടെ ഉള്ളേ? പ്രേമല്ലു ഉണ്ട്. ഏ പ്രേമല്ലു നല്ല മലയാളപ്പെടവാ. രണ്ട് പിള്ളേരുടെ പ്രണയപ്പെടവാ. ഇറങ്ങട്ടെ. പ്രേമല്ലുങ്കി അത് കണ്ടില്ല. പ്രേമല്ലിന് കയറാ. എന്നാ രണ്ട് പ്രേമല്ലു എടുത്തു. മോനെ നല്ല സിനിമയാ. കണ്ട കണ്ടോ നിന്റെ ഈ ദേഷ്യമൊക്കെ മാറി പൊട്ടിച്ചിരിക്കാൻ പറ്റിയ പാടോ? ഞാനൊക്കെ ചിരിച്ചു പോനെ. കണ്ട കണ്ടോ കഷ്ടം. ശരി അതോടെ ടിക്കറ്റ് എടുത്തന്ന ആളൊരു വൈഫൈ ആളല്ലേ? ഇനി ഒരു ഹാപ്പി വിഷ് പറഞ്ഞേക്കാം. വാ. ഓ ഇനി ആരൊന്നും വരുത്തൊന്നുമില്ല, അടച്ചേക്കാം. അപ്പൂപ്പാ ഹാപ്പി വിഷു എന്റെ വക. ഹാപ്പി വിഷു അല്ലേ? ഓക്കെ ശിഷു നന്നായി വരും മോനെ, നന്നായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പഴേ ഒന്ന് സമാധാനമേ. അതല്ലടാ ഓഡിറ്റോറിയം. അതായിരിക്കും അല്ലേ? അവിടെ നിന്ന് ഇവിടെ ഒരാളെങ്കിൽ നിക്കുന്നേ. ഹലോ
ഞാൻ ഗണേഷ്, ഇപ്പോഴത്തെ സിനിമയില്ലേ ജയ് ഗണേഷ്, ആ ഗണേഷ. എന്തുവാ ഞങ്ങൾ ഈ പടം കാണാൻ വന്നേ? ടിക്കറ്റ്? ഓ സോറി സോറി സോറി, ആ ടിക്കറ്റ് ടിക്കറ്റാ. എന്നാ ടിക്കറ്റ് പിടിച്ചോ, രണ്ടു മണി കഴിച്ചോ, അവിടെ പോയിരിക്കും. രാജ്യത്തിനകത്ത് രണ്ടു മണിയാണ് അവിടെ എടുത്തേക്കുന്നത്. രണ്ടു മണി തന്നെ ആയില്ലേ? എട്ടു മണി ആയ സോറി, രണ്ടു മണി തന്നെയാ ഷോ ആണ്. സീറ്റ് നമ്പർ എ ആണ്. അമ്മാവന്റെ സെറ്റപ്പ് ഉള്ളടാ, നമ്മള് വിചാരിച്ചു പോലെ അല്ലാട്ടാ. ഫാനൊക്കെ ഉണ്ടാ, എ സി ഇല്ലാട്ടാ. ഇവിടെ ആരും ഇല്ല ഇവിടെ. ഇത് എന്തോന്നു പരസ്യം പോലും ഇട്ടില്ലല്ലോ. നല്ല പിള്ളേരാന്ന് തോന്നുന്നു. പ്രൊജക്ടർ ഓണൊക്കെ ഉണ്ട്. ഗണേഷ് ഇവിടെ പക്ഷെ കല്യാൺ സിൽക്സിൽ കളക്ഷൻ 4 ഇരട്ടിയ. ഓക്കെ, എന്നാലേ കല്യാൺ സിൽക്സിലെ കളക്ഷൻ 4 ഇരട്ടിയ. ഓ കൊള്ളാം, പക്ഷെ കല്യാൺ സിൽക്സിലെ കളക്ഷൻ 4 ഇരട്ടിയ. കല്യാൺ സിൽക്സില് വില പദ്ധതി. കല്യാൺ സിൽക് സാരീസ് ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷനുകൾ 50% വരെ വില കുറവ്. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വന്ന. ഓ അടി സെയിലടേ അല്ലേ? ഓ ഇത് പരസ്യം മാത്രമേ ഉള്ളല്ലോ. ഏ അടാ അമ്മാവൻ. ഓ പ്രേമല്ലു നേരം കാണിക്കുന്നുണ്ട്. പടവിട്ടറ പടവിട്ടറ ലൈറ്റൊക്കെ ഓഫ് ആക്കി. അമ്മാവനാന്ന് തോന്നുന്നു അതെല്ലാം ചെയ്യുന്നത്. ഇന്നലെ വരെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല സാറേ, രാത്രി കട്ടാൻ പോയ. അതില് കട്ടിലവന്റെ അല്ലായിരുന്നു കട്ടില? തന്റെ കൂർക്കമ്മലെയാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. സോറി, കൂർക്കം മരിക്കാൻ ഉറങ്ങാൻ പറ്റും? ആ അന്ന് ഉറങ്ങിക്കും. കൊള്ളാം കൊള്ളാം. ഇന്റർവല്ലേ? മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. വാ എവിടെ ചോദിച്ചിട്ട്. A few moments later. തന്നെ കാണിച്ചോണ്ടിരിക്കുന്നു. അതന്നെ കുടിക്കാനോ മേടിച്ചിട്ട് തന്നെ കുടിക്കാനോ? ഇവിടെ കാൻറ്റീൻ കാണോ? അത് നോക്കാം. കാൻറ്റീൻ അവിടെ പോന്നില്ലേ? ഇവിടെ ആരും ഇല്ലല്ലോ. ഹലോ, ഹായ് സാർ. ആ എന്താ വേണ്ടത്? എന്തുണ്ട് ഇവിടെ? ഓ സാർ, ഇവിടെ എല്ലാം ഉണ്ട്. ഫാന്റെ ഉണ്ട്, മെറിന്റെ ഉണ്ട്, ചവനപ്പ് ഉണ്ട്, മൗണ്ടൻ ടീപ്പ് ഉണ്ട്, വേറെ സംഭവം ഉണ്ട്, റെഡ്ബുൾ ഉണ്ട്, പെപ്സി ഉണ്ട്, ക്യാൻ ഉണ്ട്, കോൺ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, പോപ്കോൺ ഉണ്ട്. ഫാന്റെ ഉണ്ട്, അത് രണ്ടെണ്ണം ഉണ്ട്. ആ സാർ, ഫാന്റെ അല്ലേ, എടുക്ക. തനിക്ക് വല്ല വട്ടം ഉണ്ടോ? ഓ സാർ, എല്ലാരും പറയും. താൻ ഇവിടുത്തെ ആരെങ്കിലും ആണോ? താൻ ഇവിടുത്തെ ഗണേഷിന്റെ മോനാ സാർ. തോന്നി തോന്നി കേട്ടുണ്ട്. എൻജോയ് സാർ. അടാ ഇവിടെ എല്ലാം എന്തുവാടാ, വട്ടന്മാരാണ്. അപ്പൂപ്പൻ കൊണ്ടാണ് ഉറങ്ങുന്നത്. എന്തുവാടേ പടം എങ്ങനെ ഉണ്ടാ പിള്ളേരെ? ഓ അതായിരുന്നു പടം, അടിപൊളി ഗംഭീര പടമായിരുന്നു. അപ്പൊ ശരിയാട്ടാ. അവിടേക്ക് ഏ നീന്തുവാ. നിങ്ങളുടെ സ്കൂട്ടറാണ് ആ ചുമന്ന വണ്ടി? മൈസ്ട്രോ. ആ സ്കൂട്ടർ നിങ്ങളെ വണ്ടി ഉണ്ടല്ലോ. ഒരു ലോറി വന്ന് തട്ടി ഫുള്ള് പോയി കിടക്കുന്ന അവിടെ. നിങ്ങളെ വണ്ടിയാ, നോക്ക് പെട്ടുപോ. എടാ ഒന്ന് മാറി അങ്ങോട്ട്. അയ്യോ ഞാൻ വണ്ടി ഒരു പട്ടിക കൊള്ളത്തില്ലേക്ക്. അതിന് ചേക്കിയാ ചേക്കേ ചെക്കിടേ. അയ്യോ പിള്ളേര് ബാവാ.
ഗണേശൻ.